നമസ്കാരം, ന്യൂസ് പ്രൈമറിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ എണ്ണം മൂന്നായി ഉയർന്നിരിക്കുകയാണ്. ശശി തരൂറും ദിഗ്വിജയ് സിംഗും നേരത്തെ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി മല്ലികാർജുൻ ഖാർഗെ എന്ന മുതിർന്ന നേതാവ് കൂടി മത്സരിക്കാൻ രംഗത്തെത്തുകയാണ്. കർണാടകയിൽ നിന്നുള്ള ദളിത് മുഖമാണ് മല്ലികാർജുൻ ഖാർഗെ. എന്നാൽ അതിനേക്കാൾ ഉപരി രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി ഖാർഗെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖാർഗെയെ എന്തുകൊണ്ടും കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ അഭികാമ്യമാണ് എന്നുള്ളത് എടുത്തു പറയുകയാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ. കർണാടകയിൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഖാർഗെയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയും. ഒക്കലിംഗ സമുദായവും ന്യൂനപക്ഷ സമുദായവും അതോടൊപ്പം തന്നെ 15% വരുന്ന ദളിത് സമുദായവും കോൺഗ്രസിനോട് ഒറ്റക്കെട്ടായി നിന്നാൽ, ലിംഗായത്ത് സമുദായത്തിന്റെ ശക്തമായ വോട്ടുകൂടി കിട്ടിയാൽ അവിടെ കോൺഗ്രസിന് 113 എന്ന മാജിക്കൽ ഫിഗർ അനായാസം കടക്കാൻ കഴിയുമെന്ന് ദേശീയ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ശശി തരൂർ പാർട്ടിയോട് കൃത്യമായ വിശദീകരണം നൽകിയതാണ്. എന്നാൽ അശോക് ഗെലോട്ടിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും അദ്ദേഹം പാർട്ടിക്കെതിരെ കലാപക്കൊടി നാട്ടാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു. ഒടുവിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി പദവി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അശോക് ഗെലോട്ട് സോണിയാഗാന്ധിയോട് നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് വേണ്ടത് ഒരു സ്ഥിരം അധ്യക്ഷനെയാണ്. പാർട്ടിയെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ കെൽപ്പുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി, ചങ്കുറപ്പുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടെത്തേണ്ടത്. അതിനകത്ത് ഏറ്റവും അഭികാമ്യനായ വ്യക്തിയെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തെരഞ്ഞെടുക്കട്ടെ. ജനാധിപത്യം ഉൾപാർട്ടി രീതിയിലും പുലരട്ടെ എന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നത്. അല്ലാതെ ഏകഛത്രാധിപത്യമല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പാർട്ടിയോട് കൂറും വിധേയത്വം കാലാകാലങ്ങളിലായി പുലർത്തിയ നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ടും ഹൈക്കമാൻഡിന് ശക്തമായിട്ടുള്ള അഭിപ്രായ യോജിപ്പുണ്ട്. AK ആന്റണിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആദ്യം ഒപ്പുവെച്ചതെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തിനകത്ത് ഖാർഗെ നേടാത്ത നേട്ടങ്ങളില്ല. എന്നാൽ കോൺഗ്രസിനോട് എന്നും വിനയമുള്ള, എപ്പോഴും വിധേയനായിട്ടുള്ള ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം. എന്നാൽ ശക്തമായ പോരാട്ടം അദ്ദേഹത്തിന് നടത്താൻ കെൽപ്പുണ്ട് താനും. കർണാടകയിൽ എന്തുകൊണ്ടാണ് യെദ്യൂരപ്പയെ പാർലമെന്ററി ബോർഡിലേക്ക് എടുത്തത്? എന്തുകൊണ്ടാണ് പാർലമെന്ററി ബോർഡിലേക്ക് നിതിൻ ഗഡ്കരിയെ എടുക്കുന്നതിൽ തഴഞ്ഞത്, ശിവരാജ് സിംഗ് ചൌഹാനെ തഴഞ്ഞത്? അതിന് ഉത്തരം ഒന്ന് മാത്രം. ഈ അടുത്തൊന്നും മധ്യപ്രദേശിലോ മഹാരാഷ്ട്രയിലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെന്ന് BJP അറിയാം. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുപോലൊരു ലക്ഷ്യം ഇവിടെയും ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഖാർഗെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്താൽ കർണാടകയിലെ വിജയം അനായാസമായിരിക്കുമെന്ന് പറയുന്ന നേതാക്കളുമുണ്ട്. എന്തുതന്നെ ആയിരുന്നാലും പേര് മൂന്ന് പേരുടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ശക്തമായ മത്സരം അവിടെ കൊടുമ്പരി കൊള്ളും എന്നുള്ളതും യാഥാർത്ഥ്യമായിരിക്കുന്നു. നേരത്തെ അശോക് ഗെലോട്ട് പല രീതിയിലും പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതികരിച്ചത്. ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാത്തവരെ തിരിച്ചും അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. അശോക് ഗെലോട്ടിന് പകരം നൂറുകണക്കിന് നേതാക്കൾ ഉണ്ട് മത്സരിക്കാൻ എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. മത്സരിക്കട്ടെ, മത്സരിച്ച് ജയിക്കട്ടെ, എന്നിട്ട് പാർട്ടിയെ നയിക്കട്ടെ, അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ലക്ഷ്യം.